മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഫെബ്രുവരി മാസം 8-ാം തീയതി ആകാൻ പോകുന്നു. നവംബർ 8-ൽ നിന്ന് ഫെബ്രുവരി 8-ലേക്ക് ഏകദേശം 90 ദിവസം. ഇന്ന് ATMന്റെ മുമ്പിൽ ക്യൂ ഇല്ല, ബാങ്കിലും വലിയ തിരക്കില്ല. 500-ൻ്റെയും 1,000-ൻ്റെയും നോട്ട് പിൻവലിച്ചപ്പോൾ ഏറ്റവുമധികം ആരാധിച്ചിരുന്ന രണ്ട് വ്യക്തികളുണ്ട്. ഞാൻ ആരാധിച്ചിരുന്ന ഒന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചുവ മാത്രം നിറഞ്ഞ എക്കണോമിക്സിലോ ഫിനാൻസിലോ PhD എടുത്തു എന്ന് പറയുന്ന ആ മനുഷ്യന്റെ കമന്റുകൾ ഇപ്പോ ഒന്ന് വിലയിരുത്തണം. അതുപോലെ ഡോക്ടർ തോമസ് ഐസക്, കേരളത്തിലെ ധനകാര്യമന്ത്രി, കയർ തൊഴിലാളികളുടെ വിഷയത്തിൽ PhD എടുത്ത വ്യക്തി, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് ഒന്ന് വിലയിരുത്തണം. പത്രം തുറന്നു വെച്ച് ഭാരതത്തിലെമ്പാടും കോടിക്കണക്കിന് രൂപയുടെ അണക്കൗണ്ടന്റ് പൈസ പുറത്തേക്ക് വരുന്നതും, മാവേലിക്കര എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്തെ ഒരു കോപ്പറേറ്റീവ് ബാങ്കില് എത്ര അക്കൗണ്ടുകളാണെന്നും, രാജസ്ഥാനിലെ ഒരു കോപ്പറേറ്റീവ് ബാങ്കില് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് എത്ര അക്കൗണ്ട് തുറന്നു എന്നും, ഒരു ടാക്സി ഡ്രൈവറുടെ പേരിലേക്ക് 100 കോടി രൂപ മാറിയതും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവാൻകൂർ SBTയില് 1,40,00,000 രൂപയുടെ കള്ളനോട്ട് വന്നതും ഒരു ശാഖയില്, ഇപ്പോഴും അണക്കൗണ്ടന്റ് ആയിട്ടുള്ള പൈസയുള്ള 2,00,000-ൽ കൂടുതൽ പെട്ടെന്ന് കൊണ്ടുപോയി കോപ്പറേറ്റീവ് ബാങ്കിലും അല്ലാത്ത ബാങ്കിലും നിക്ഷേപിച്ച 1,24,000 വ്യക്തികളുടെ അക്കൗണ്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കള്ളനോട്ടും കള്ളപ്പണവും കള്ളപ്പണം മാറ്റിക്കൊടുക്കലും പുതിയ നോട്ട് ഉപയോഗിച്ച് പുതിയ നോട്ടുകളുടെ 100,000-ന് രൂപകൾ മാറാൻ ബാങ്കുകാർ സഹായിച്ചത്, ഇൻകം ടാക്സ് റെയ്ഡില് ഒരെണ്ണത്തിൽ പോലും വെറുതെ റെയ്ഡ് നടക്കാത്ത അവസ്ഥ, കോപ്പറേറ്റീവ് ബാങ്കിലെ അക്കൗണ്ടുകൾക്ക് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടിക്കാരും ജീവൻ മരണ സമരം നടത്തി, എന്നിട്ട് എന്ത് നേടി? ഇപ്പോഴും സമരം നടത്തുന്നു, എന്ത് നേടുന്നു? എല്ലാവിധത്തിലുള്ള ആക്രോശങ്ങളും എല്ലാവിധത്തിലുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളെ പ്രതിരോധിക്കലും വളയലും ചങ്ങലയുണ്ടാക്കലും എല്ലാം എല്ലാം നടന്നു, എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു? ഗവൺമെന്റില് ചിദംബരം എന്ന് പറയുന്ന ഫോർമർ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞു, ഡിമോണിറ്റൈസേഷൻ ചെയ്തതിൽ ഞങ്ങൾക്ക് എതിരൊന്നുമില്ല, 2 ദിവസം മുമ്പ് പറഞ്ഞതാണ്. അത് ഒരു വ്യക്തി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുതായിരുന്നു. ഭാരതത്തിൽ 127 കോടി ജനതയാണ് ഉള്ളതെന്ന് തോന്നുന്നു. ആ 127 കോടി ജനതയെ സ്വാധീനിക്കും, ഭാരതത്തെ മൊത്തം അടിമുടി ഇളക്കുമെന്നുള്ളൊരു തീരുമാനം ഒറ്റയ്ക്ക് എടുക്കാൻ സാധിക്കുമോ എന്ന് മാത്രം ചിന്തിച്ചാൽ അതിനകത്ത് ഉത്തരവുണ്ട്. മാത്രമല്ല, ഇപ്പോഴും ഡിമോണിറ്റൈസേഷന് എതിരെ പ്രവർത്തിക്കുന്നവര്, ആക്രോശിക്കുന്നവര്, സമരം ചെയ്യുന്നവര്, അവരെന്തുകൊണ്ട് ഇത്രയും ശക്തമായിട്ട് സമരം ചെയ്യുന്നു? അവരുടെ അലമാരിക്കകത്ത് വെച്ചിരിക്കുന്ന നോട്ടുകള് ഇനി ഉപയോഗിക്കാൻ സാധിക്കില്ല. എല്ലാ പഴുതും അടച്ചിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ വളരെ വളരെ ലാഘവമായിട്ടുള്ള ചെറിയ ചെറിയ തീരുമാനങ്ങൾ സ്ലോ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് 90 ദിവസം ആകാൻ പോകുന്നേ ഉള്ളൂ. 90 ദിവസത്തിന് മുമ്പ് തന്നെ 50, 60, 65-ാമത്തെ ദിവസം ഏതാണ്ട് എല്ലാം നോർമലായിട്ടുണ്ട്. എല്ലാം നോർമലായിട്ടുള്ള അവസ്ഥയിൽ പഴയ ATMന്റെ മുമ്പിൽ നിൽക്കുന്ന പഴയ ക്യൂ ഇപ്പോഴും കാണിച്ച് ജനദ്രോഹമെന്ന് ആക്രോശിച്ച് നടക്കുന്നവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇനി വരുന്ന പൈസയും അക്കൗണ്ടിൽ നിന്ന് ഇനി പുറത്തു പോകുന്ന പൈസയും അക്കൗണ്ടിലേക്ക് വരാതെ അലമാരിയിൽ കിടന്ന പൈസയും എല്ലാവർക്കും CPMനും കോൺഗ്രസിനും BJPക്കും
ആർഎസ്എസിനും എൻഎസ്എസിനും എസ്എൻഡിപിക്കും എഡിഎംകെക്കും തൃണമൂൽ കോൺഗ്രസിനും എല്ലാവർക്കും ഒരേപോലെ ബാധകമാകുന്ന ഈ നിയമത്തില് എത്ര ഗംഭീരമായിട്ട് അതിനെ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് എല്ലാവരും ചിന്തിക്കാം. മാത്രമല്ല, സാധാരണഗതിയിൽ ബഡ്ജറ്റ് വന്ന ദിവസം ആക്രോശങ്ങളുടെയും പൂരപ്പാട്ടിന് തുല്യമായിട്ടുള്ള കമന്റുകളുടെയും പ്രവാഹം ഉണ്ടാകേണ്ട സമയത്ത് സ്ഥലത്ത് ഒപ്പോസിഷൻ പാർട്ടികളെല്ലാം എതിർക്കുന്ന വരികൾ കൊടുത്തപ്പോൾ പത്രമാധ്യമങ്ങളിലെ ഈ ധനകാര്യ വിഷയത്തിൽ എക്സ്പെർട്ടായിട്ടുള്ളവരെല്ലാം പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. ബഡ്ജറ്റിനെ കുറിച്ചും അതിന്റെ വരും വരായികളെ കുറിച്ചും എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ അതിനെക്കുറിച്ച് കമന്റ് പറഞ്ഞാൽ ശരിയാവുകയില്ല. പക്ഷേ മാതൃഭൂമിയിലും മനോരമയിലും വിലയിരുത്തിയവര് ഫിനാൻഷ്യൽ എക്കണോമിക്കൽ എക്സ്പെർട്സിന്റെ കമന്റുകളിൽ ഒരു കുറവ് പോലും ചൂണ്ടിക്കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, അത്രയും ഗംഭീരമായിട്ട് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരുടെ അഭിപ്രായത്തിൽ ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെ പോകുന്ന പോക്കിന് ഒരു തറ കമന്റ് പറഞ്ഞു എന്നുള്ളതല്ലാതെ, പിന്നെ മന്ദബുദ്ധിയായ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. പി എച്ച് ഡി എടുത്തവർ തന്നെ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ബാക്കിയുള്ളവർ അങ്ങനെ പറയുന്നതിനോട് തിരിച്ചൊരു കമന്റ് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ചിന്തിക്കാം, ഒരു രാഷ്ട്രത്തിലെ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും ഒരു ചങ്കൂറ്റത്തോടു കൂടിയ തീരുമാനമെടുത്ത വ്യക്തി ആരുമാവട്ടെ ആരുമാവട്ടെ, ആ തീരുമാനത്തിന്റെ ദൂഷ്യഫലങ്ങള് ഭയങ്കരമായിരിക്കുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി പറയുക, മറ്റ് പല പ്രഗത്ഭരെന്ന് ധരിക്കുന്ന രാഷ്ട്രീയക്കാർ പറയുക, പക്ഷേ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഒരേ തരത്തിൽ റീസണബിളി അതിനെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ വളരെ വലിയ പ്രയോജനം ഉണ്ടാവും. താൽക്കാലിക ദുഃഖങ്ങളെ ഉണ്ടാവുള്ളൂ എന്ന് പറയാം. മാതൃഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ആദ്യം സപ്പോർട്ട് ചെയ്ത് പിന്നെ 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 അതിനെ എതിർക്കുക, എങ്കിലും പോസിറ്റീവായിട്ടുള്ള കമന്റുകൾ ഒരു തരത്തിലുള്ള റിസർവേഷനും ഇല്ലാതെ കൊടുക്കുകയും ചെയ്തു. അവര് ചില പത്രങ്ങൾ നാഗശികാന്തം എതിർത്തു. ഈ എതിർത്ത ബുദ്ധിജീവികളും എം ടി വാസുദേവൻ നായർ ഉൾപ്പെടെ എതിർത്ത രാഷ്ട്രീയക്കാരും എതിർത്ത മുതലാളിമാരും എതിർത്ത വ്യക്തികളുടെയും എതിർപ്പ് എത്രത്തോളം ഫലപ്രദമായി എന്ന് നോക്കാം. കേന്ദ്ര ഗവൺമെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെക്കുറിച്ചും സൊസൈറ്റി ബേസ്ഡ് ബാങ്കുകളെക്കുറിച്ചും എന്ത് പറഞ്ഞോ അതിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല. ഡൽഹിയിൽ നിന്ന് കേരളത്തിലെ നോക്കുമ്പോൾ ഒരു പാവക്കേട് അത്രയുള്ള കേരളം എത്ര വച്ചെടുത്താലും ഡൽഹിയിൽ കേൾക്കില്ല. അതുകൊണ്ടാണ് ഡൽഹി വാർത്തകളിൽ ഒന്നിലും കേരളത്തിന്റെ വാർത്ത വരാത്തത്. മറ്റൊരു സംസ്ഥാനങ്ങൾക്കും ഇല്ലാത്ത അത്രയും രാഷ്ട്രീയ വൈരാഗ്യവും വാശിയും കേരളത്തിലെ കേരളത്തിൽ പരസ്പരം തമ്മിലടിക്കുന്ന പ്രതിപക്ഷങ്ങൾ ഒരുമിച്ചാണ് ഡൽഹിയിൽ ചെന്ന് അവിടെ ഭരിക്കുന്നവരെ എതിർക്കുന്നത് എന്നറിയാവുന്ന സ്ഥിതിക്ക് 20 പൂർണ്ണസമയ പ്രതിപക്ഷ അംഗങ്ങളെ നൽകിയതാണ് കേരളത്തിന്റെ വലിയ നേട്ടം. അവിടെ നിന്ന് 1043 കോടി രൂപ തന്നപ്പോൾ അതിലെ 210 കോടി മാത്രം ചെലവഴിച്ചിട്ട് കേന്ദ്രം അവഗണിക്കുന്നു എന്ന് ഇടയ്ക്കൊന്ന് പറയുക. എപ്പോഴും പറയാറില്ല, അപ്പോ ഈ 1100ലധികം കോടി രൂപ തന്നതില് 900 കോടി രൂപ എങ്ങനെ ലാപ്സായി എന്നും കൂടി ഒന്ന് നോക്കണ്ടേ. നമ്മളെ ഭരിക്കാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന IASകാരെ അവഹേളിക്കുക, അപകീർത്തിപ്പെടുത്തുക, അവർക്ക് ഈ നാട് നന്നാവണമെന്ന് എന്ത് തലവേദനയുള്ളത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റാരോപിച്ചിട്ട് കേസ് ഫയൽ ചെയ്യാം. കേസ് എടുക്കുന്നവരും അന്വേഷിക്കുന്നവരും അതിന് വിധേയമാവുന്നവരും എല്ലാവരും കള്ളത്തരത്തിലുണ്ടെന്ന് അങ്ങ് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കാം. വലിയ ബുദ്ധി ഒന്നും ഇല്ലാത്തവൻ IASകാരിൽ 10% ബുദ്ധിയും ബോധമുള്ളൂ എന്ന് പറയാം. സൂപ്പർ മുഖ്യമന്ത്രി ചമയണ്ടെന്ന് പറയാം. IASകാരെ കൗണ്ടർ ചെയ്യാൻ KAS ഉണ്ടാക്കുക, ഇതൊക്കെ ശരിയോ തെറ്റോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതെല്ലാം ചെയ്തു പോകുന്ന രീതി കാണുമ്പോൾ മഹാഭാരത യുദ്ധത്തിന്റെ ഒരു അന്തരീക്ഷമാണ് പോലീസ് സേനയില്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന IASകാരില്,
ഐപിഎസ്കാരിൽ ആദ്യം പറഞ്ഞത്, ഐഎഎസ്കാരില്, പിന്നെ രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും എല്ലാം കൂടി ചേർന്ന് കേരളത്തിൽ ഒരു ഓണാഘോഷം പോതിരി. ഓണാഘോഷം പോലെ അതിന്റെ വിപരീത വികാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാഴ്ച. ഏതായാലും ഒത്തിരി സമരം നടത്തിയവര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത വ്യക്തികൾ ഉൾപ്പെടെ ചിന്തിക്കുക, ഇത്രയും മാൻ പവർ ഉപയോഗിച്ച് ഇത്രയും നെഗറ്റീവായിട്ട് ചെയ്ത കേരളത്തിൽ മാത്രം ഇത് ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി, എന്ത് പ്രയോജനമുണ്ടായി എന്ന് മാത്രം ചിന്തിക്കാം. എത്രയോ പ്രോജക്ടുകൾ കേരളത്തിൽ വരുന്നു, അത് തുടങ്ങി അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടുന്ന കല്ലല്ലാതെ വേറെ ഒന്നും വരാറില്ല. തിരുവനന്തപുരത്തെ ഇൻസിനറേഷൻ സെന്റർ എന്ന് പറഞ്ഞ കുറേ ഉണ്ട് ചവറ് കത്തിക്കാനുള്ളതിൽ, അതിലെ ഒരെണ്ണം പോലും പ്രവർത്തിക്കുന്നില്ല. ചവറ് കത്തിച്ച് പുകയില്ലാത്ത വിധത്തിൽ കത്തിക്കാനായിട്ട് ഉണ്ടാക്കിയ 100-ഓളം സെന്ററുകളിലെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു കിടക്കുന്നു. എല്ലാം ചെയ്യാൻ വേണ്ടി എല്ലാം ശരിയാകും എന്ന് വാഗ്ദാനം ചെയ്തവരിൽ ഏതാ ശരിയായിട്ടുള്ളത്? ഒരു കാര്യം ഉറപ്പാണ്, കേരളം അസാധാരണമായ വിധത്തിൽ ക്ലീൻ ആയിട്ടുണ്ട്, ക്ലീൻ ആവുന്നുമുണ്ട്, റോഡുകൾ ഉൾപ്പെടെ റോഡ് സൈഡുകൾ ഉൾപ്പെടെ. അത് ഒന്ന് മാറ്റിവെച്ചാൽ അതിൽ 100% അഭിനന്ദിക്കുന്നു. അവിസ്മരണീയമായ ഒരു കാഴ്ച കേരളത്തിൽ, ചവറ് കൂട്ടിയിടുന്ന മൂലകളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും കാണാം. ബാക്കി സമരങ്ങൾ അതൊക്കെ എവിടം വരെ എത്തിയെന്നും കേരളത്തിൻ്റെ ആക്രോശങ്ങൾ ഡൽഹിയിൽ വരെ കേൾക്കുന്നുണ്ടോ എന്നും ഇവിടുത്തെ പ്രതിഷേധങ്ങൾ നടത്താനായിട്ട് ഡൊണേഷൻ വാങ്ങിക്കാനുള്ള പ്രതിഷേധമല്ലാതെ എന്തിനെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ? എഫർട്ടിന് എന്ത് റിസൾട്ടാണ് ഉള്ളത് എന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ചിരുന്നു എങ്കിൽ ഡൽഹിയിലും ഹൈദരാബാദിലുമെല്ലാം ഉണ്ടായ സംഭവങ്ങൾ മുഴുവനും ഒരാളുടെ തലയിൽ കെട്ടിവെച്ച് ആക്രോശിച്ചവര് ഇപ്പൊ കേരളത്തിൽ എന്താ നടക്കുന്നത് എന്ന് കൂടി ശ്രീ ടി പത്മനാഭന്റെ കമന്റ് കൂടി ഒന്ന് നേരത്തെ പറഞ്ഞത് ഓർത്തുകൊണ്ട് സമരം ചെയ്തതിൻ്റെ ഫലം സാമ്പത്തിക നേട്ടം സമരം ചെയ്യാൻ വേണ്ടി ഡൊണേഷൻ പിരിച്ചത് മാറ്റി നിർത്തിയാൽ ബാക്കി എന്താണെന്ന് ചിന്തിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.